കൊല്ലം കൊട്ടാരക്കരയിൽ ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ തകർന്ന വീട് പുനർനിർമ്മിക്കാമെന്ന് ലോറി ഉടമയുടെ ഉറപ്പ്. അടുത്ത ദിവസം തന്നെ ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റും. കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് നടന്ന ചർച്ചയിലാണ് തീരുമാനമായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മൈലം സ്വദേശി രാമേന്ദ്രൻ പിള്ളിയുടെ വീട്ടിലേക്ക് കോൺക്രീറ്റ് മിശ്രിതവുമായി എത്തിയ ലോറി മറിഞ്ഞത്. അപകടത്തിൽ സ്വീകരണ മുറിയും അടുക്കളയും തകർന്നു. ഗൃഹോപകരണങ്ങളെല്ലാം നശിച്ചു. ഇതോടെ വെള്ളവും കരണ്ടും ഇല്ലാതെ വീട്ടുകാർ ഓടി മാറിയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ചന്ദനമരം വളർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും കള്ളന്മാർ വരും. ഇത് കച്ചവടം നടത്താൻ പറ്റില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? 130 ഏക്കറിൽ ചന്ദനമരം വളർത്തുന്ന ആളെ കാണിച്ചു തന്നാലോ? ഈ കാര്യങ്ങളൊക്കെ അറിയാനായി ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. ലോറിയിലുണ്ടായിരുന്ന കോൺക്രീറ്റ് മിക്സിംഗ് തറയിൽ വീണുറച്ചു. അപകടമുണ്ടായ 5 ദിവസം കഴിഞ്ഞിട്ടും ലോറി മാറ്റാനോ വീട് പുതുക്കി പണിയാനോ ലോറി ഉടമ തയ്യാറായില്ല. ഇതുവരെ അവർ അന്വേഷിക്കുവാട്ടെ, ഇതുവരെ വന്ന് നോക്കുപോലും അവർ ചെയ്തിട്ടില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സങ്കടമായ ഒരു എന്ന് പറയുന്നത്. അതത്രേ കരണ്ടില്ല, പെട്ടല്ല, ഒന്നുമില്ലാതെ ഒരു അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ. സ്ഥലം എംഎൽഎ ആയ കെ ബി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് വീട് പുതുക്കി പണിയാമെന്ന് ഉറപ്പ് നൽകിയത്. അടുത്ത ദിവസം തന്നെ ടാങ്കർ ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റും. തകർന്ന വീട്ടുപകരണങ്ങൾ വാങ്ങി നൽകാമെന്നും ലോറി ഉടമ സമ്മതിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.